തേങ്ങാപ്പാൽ ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗാണ് ഇന്നത്തെ വീഡിയോ. നല്ല രുചിയുള്ള ഒരു പുഡിംഗാണിത്. ജെലാറ്റിനോ അല്ലെങ്കിൽ ചൈന ഗ്രാസോ ഒന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുള്ളൂ. തേങ്ങാപ്പാൽ വേണം, പാല് വേണം, പഞ്ചസാര വേണം, കോൺഫ്ലവർ വേണം, ഹെവി ക്രീമും വേണം. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഹെവി ക്രീം എന്ന് പറയുന്നത് ഒരു അര കപ്പ് ഉണ്ട്. പിന്നെ പാല് വേണം. പാല് ഞാൻ രണ്ട് പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് കോൺഫ്ലവർ കലക്കാനുള്ളതാണ്, പിന്നെ ഒന്ന് തേങ്ങാപ്പാലും ചേർത്തിട്ട് ചൂടാക്കാനുള്ളതാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് ചൂടാക്കാനുള്ളത് ഒരു മുക്കാൽ കപ്പ് ഉണ്ട്. കോൺഫ്ലവർ കലക്കാനുള്ളത് അത് ഒരു അര കപ്പ് ഉണ്ട്. പിന്നെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കണം. പിന്നെ പഞ്ചസാര 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഒരു മീഡിയം മധുരമാണ്. പിന്നെ കോൺഫ്ലവർ വേണം. ഇത് ഏകദേശം ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. അരക്കപ്പ് മുഴുവനായിട്ടില്ല. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി ആദ്യം ചൂടാക്കാനുള്ളതൊക്കെ ഒന്ന് ചേർക്കാം. ആദ്യം തേങ്ങാപ്പാൽ ഒഴിച്ചു. പിന്നെ മുക്കാൽ കപ്പ് പാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ചേർത്തു. പിന്നെ ചേർക്കുന്നത് ഹെവി ക്രീമാണ്. പിന്നെ പഞ്ചസാരയും ചേർത്തു. ഇനി ഈ പാലിലേക്ക്, അരക്കപ്പ് പാല് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ആ പാലിലേക്ക് ഈ കോൺഫ്ലവറും ചേർത്തിട്ട് ഒന്ന് കലക്കിയെടുക്കണം. കട്ട കെട്ടാണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതല്ലേ, ഇതേപോലെ കട്ടല്ലാണ്ട് കിട്ടണം. ഇനി നമുക്ക് പാലൊന്ന് ചൂടാക്കിയെടുക്കണം. ഈ പഞ്ചസാര അലിയുന്ന വരെ ചൂടാക്കിയാൽ മാത്രം മതി. ഇപ്പം പഞ്ചസാര അലിഞ്ഞു വന്നിട്ടുണ്ട്. അത്രത്തോളം ചൂടാക്കിയാൽ മതി. നന്നായിട്ട് തിളച്ച് വരേണ്ട ഒരു കാര്യമില്ല. ഇനി നമുക്ക് കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറും പാലും കൂടി ഉണ്ടല്ലോ, അതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ചേർക്കുന്നതിന് മുന്നേ ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് പാലിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ ഇളക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചേർക്കാൻ. ഇനി ഇത് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, തീ കുറച്ചിട്ട് വേണം ഇത് ചൂടാക്കിയെടുക്കാൻ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ തീ കൂടുതലാണെങ്കിൽ പെട്ടെന്നുകൊണ്ട് കട്ട കുത്തിയിട്ട് വരുള്ളൂ. അതുകൊണ്ടാണ് തീ കുറച്ച് വയ്ക്കാൻ വേണ്ടി പറഞ്ഞത്. ഇപ്പം ഇത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് സ്പൂൺ കൊണ്ട് ഇളക്കുന്ന സമയത്ത് തന്നെ അറിയും ഇതിങ്ങനെ കുറുകി വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ നന്നായിട്ട് കുറയ്ക്കുക. പെട്ടെന്ന് തന്നെ ഇത് കുറുകി കട്ടയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനിയൊന്ന് ശ്രദ്ധിക്കുക. പെട്ടെന്നൊന്ന് ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്ന സമയത്ത് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. കണ്ടില്ലേ, ഇനി അധികം ഉണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് അത് കട്ട കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഗ്യാസ് നിന്ന് എടുക്കുക. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഞാനൊരു ട്രേയില് കുറച്ച് ഓയിലൊക്കെ പുരട്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനിതൊന്ന് ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലേക്ക് കുറച്ച് നട്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതല്ല, തേങ്ങ ചെറുകിയതാണ് വേണ്ടതെന്ന് വെച്ചാൽ തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്, കണ്ടില്ലേ, നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ജെലാറ്റിനോ ചൈന ഗ്ലാസ്സോ ഒന്നും ഇല്ലാണ്ട് തന്നെ വളരെ നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല രുചിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന മാതിരി തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം.